ഇതിലുള്ള ഡ്രസ്സൊക്കെ ഔട്ട് ഓഫ് ഫാഷനാ. ഇങ്ങനെ ഏത് ലോകത്താ ജീവിക്കുന്നേ? ഇതേ നിങ്ങൾ പോകുമ്പോ അങ്ങേർക്ക് തന്നെ കൊടുത്തേക്ക്. ഇത്രയും ദൂരെ നിന്ന് കൊടുത്തു വിട്ടതല്ലേ മീരെ, തിരിച്ചു കൊടുക്കണ്ട, അത് അദ്ദേഹത്തിന് വിഷമാവും. മീര അതിനകത്തുള്ള എല്ലാ സാധനങ്ങളും നോക്കിയിട്ടില്ല. അതിനകത്ത് റെഡ് കവറിൽ ഒരു ഷർട്ടുണ്ട്, അതൊന്ന് എടുത്തു നോക്ക്. എന്താ ഇത്, പഴയ ഷർട്ടോ? കഴിയിട്ട് പോലും ഇല്ല. എടീത് ഇങ്ങേർക്ക് കൊടുക്കാൻ വേണ്ടി കൊടുത്തു വിട്ടതായിരിക്കും. അല്ല, അവനോട് കാശുണ്ടാക്കുന്നതായി വിയർത്തിട്ടാണെന്നും കഷ്ടപ്പെട്ടിട്ടാണെന്നും നിങ്ങളെ ഒന്ന് ഓർമ്മിപ്പിക്കാൻ തന്നയച്ചതാ. എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കണ്ട, വട്ടയാക്ക്. പഴയ ഷർട്ട് കൊടുത്തു വിട്ടിരിക്കുന്നു. മോളെ, അതെ, വേറെ ഒന്നും തോന്നല്ലേ. അല്ല, നിങ്ങൾ ഇതൊന്നും അവനോട് പറയരുത്. ഇവരുടെ പ്രകൃതം ഇങ്ങനെ ആയിപ്പോയി. കാശ് വരുന്നത് നിലയ്ക്കൊന്നുള്ള പേടിയിലാണ് അവനെ ഇവർ നാട്ടിലേക്ക് വരാൻ അനുവദിക്കാത്തത്. അവൻ അയക്കുന്ന കാശുകൾ മുഴുവനും ഇവർ തിന്നു തീർക്കുക. ആ ഒരു കണക്കിന് അവൻ നാട്ടി വരാത്തത് നന്നായി. രണ്ടുപേരും കൂടി ചേർന്ന് അവനെ പിഴിഞ്ഞ് ചോര കുടിച്ച് ശവം വല്ല മെഡിക്കൽ കോളേജിലേക്കും വയ്ക്കും. ആ നിങ്ങളിരിക്കെ, വല്ലതും കഴിച്ചിട്ട് പോയാൽ മതി. ആ നീ ഈ പറതൂരി കളഞ്ഞ് ഞാനാണ് സഹദേവൻ എന്ന് പറഞ്ഞ് രണ്ട് വർത്തമാനം പറയാടവേ, അല്ലെങ്കിൽ ഭാര്യക്കിട്ട് രണ്ടെണ്ണം പൊട്ടിക്ക്. അതിനുള്ള സമയമായിട്ടില്ല, ഇപ്പോ ഇങ്ങനെ അങ്ങ് പോട്ടെ. അവരുടെ ഉള്ളിലിരിപ്പ് കുറച്ചുകൂടി അറിയാനുണ്ട്. എന്താ നിന്റെ പ്ലാൻ? ഇത് സ്മൃതി എളമ്മയുടെ ഫോണാണ്, ഇതിൽ ചാർജുണ്ട്. പക്ഷെ ഈ ഫോൺ നമ്മൾ ഓഫാക്കുന്നു. ഇനി ഈ ഫോണെ നമ്മൾ ചാർജ് ചെയ്യാൻ വെക്കുന്നു. ഇപ്പൊ ഇളയമ്മ കാണുമ്പോ ചാർജ് ഇല്ലാത്തത് കൊണ്ട് ചാർജ് ചെയ്യാൻ വെച്ചാന്ന് കരുതിക്കോളും. ഫോൺ ഓഫാക്കിയതേ അറിയില്ല. നമ്മൾ നേരെ ബ്യൂട്ടി പാർലറിൽ ചെല്ലുന്നു. അവിടെ നിൽക്കുന്ന ആന്റിയോട് പറയുന്നു ആ ബോക്സ് സ്മൃതി ഇളയമ്മ തരാൻ പറഞ്ഞു എന്ന്. അവർക്ക് വിശ്വാസം വരില്ല, ഇളയമ്മയെ വിളിച്ച് ചോദിക്കാൻ പറയും. അവർ ഇളയമ്മയെ വിളിക്കും. നമ്മൾ ഫോൺ ഓഫാക്കിയത് കൊണ്ട് കിട്ടില്ല എങ്കിലും നമ്മൾ വിളിക്കാൻ പറഞ്ഞതുകൊണ്ട് അവർക്ക് നമ്മളെ വിശ്വാസാവും. ബോക്സ് നമ്മുടെ കയ്യിൽ തരും. എന്നിട്ട് എന്ത് ചെയ്യും? ഓ, മണ്ട തന്നെ. ഇങ്ങനെ എന്റെ ഗാങ്ങിന് എടുത്തേന് എന്നെ തന്നെ പറഞ്ഞാ മതിയല്ലോ. എടാ, ആ പെട്ടി നമ്മൾ ആരും കാണാതെ പരിശോധിക്കണം. പാസ്പോർട്ട് ഉണ്ടോ എന്ന് നോക്കും, അല്ലേ ധീരവേ? ആ അങ്ങനെ അങ്ങോട്ട് പറഞ്ഞു കൊടുക്ക്.
ആന്റി ആ മൂന്നൂരും ഉണ്ടല്ലോ, ഇവൾക്ക് സെക്യൂരിറ്റി വന്നതാണോ നിങ്ങള്? ആൻ, നിന്നെ ഇവിടെ അടുപ്പിക്കരുതെന്നാ സ്മൃതി പറഞ്ഞിരിക്കുന്നത്. എല്ലാ തവണയും നിന്റെ ഓസിനുള്ള ഫേഷ്യൽ ഉണ്ടല്ലോ, അതിനി ഇവിടെ നടക്കില്ല. മോള് ചെല്ല്. അയ്യോ, ഞാൻ ഫേഷ്യൽ ചെയ്യാൻ വന്നതല്ല ആന്റി. അമ്മ പറഞ്ഞുവിട്ടതാ ഞങ്ങളെ, ചില ഡോക്യുമെന്റ്സ് ഒക്കെ എടുത്തു വെക്കുന്ന അമ്മയുടെ ഒരു ബോക്സ് ഇല്ലേ, അത് തന്നിവിടാൻ പറഞ്ഞു. ആ ബോക്സ് വളരെ സൂക്ഷിക്കണം, അത് കൈമാറരുതെന്നാണല്ലോ സ്മൃതി പറഞ്ഞിരിക്കുന്നത്. സ്മൃതി ഇളയമ്മയ്ക്ക് തീരെ വയ്യ, ചെറിയ പനിയുണ്ട്, അതുകൊണ്ടാ ഞങ്ങളെ പറഞ്ഞുവിട്ടത്. ആ ബോക്സ് എടുത്തതാ, ഞങ്ങൾക്ക് പെട്ടെന്ന് പോകണം. ആ ബോക്സ് ആർക്കും കൊടുക്കരുതെന്നാ സ്മൃതി പറഞ്ഞിരിക്കുന്നത്. എന്റെ അമ്മയല്ലേ, എനിക്ക് തരുന്നോണ്ട് എന്താ കുഴപ്പം? നിങ്ങളുടെ കയ്യില് ബോക്സ് തരണമെന്ന് എന്നോട് സ്മൃതി വിളിച്ച് പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ ഞാനത് തന്നാ എനിക്ക് വഴക്ക് കിട്ടും. അതിലെന്താ നിധിയുണ്ടോ? ഞങ്ങളത് വാങ്ങിക്കാൻ വന്നതേ ഇളയമ്മയ്ക്ക് വേണ്ടി തന്നെയാ. ഞങ്ങൾക്ക് എന്തിനാ അത്? ആന്റി ഇളയമ്മയെ വിളിച്ച് ചോദിക്കേ, അപ്പൊ പറയും ബോക്സ് ഞങ്ങളുടെ കയ്യില് തന്നവിടെ. ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തുകൊണ്ട് കിട്ടില്ല. സ്മൃതിയെ കിട്ടുന്നില്ലല്ലോ, ഫോൺ സ്വിച്ച് ഓഫാ. ഇളയമ്മ പറഞ്ഞിട്ടാ ഞങ്ങൾ വന്നെന്ന് വിശ്വാസമായില്ലേ? അല്ലെങ്കിൽ ഞാൻ വിളിക്കാൻ പറയോ? അത് ശരിയാ, സ്മൃതി പറഞ്ഞിട്ടായിരിക്കണം ഇവർ വന്നത്. ബോക്സ് കൊടുത്തുവിടാം. ഇനി എന്താ ആലോചിക്കുന്നത്? ദാ സൂക്ഷിക്കണം, പെട്ടെന്ന് എന്നെ അമ്മ ഏൽപ്പിക്കണം കേട്ടോ. പിന്നല്ലാതെ ഞങ്ങളത് വിഴുങ്ങുവോ? ആന്റി താങ്ക്സ്, ഞങ്ങൾ പോട്ടെ. ചെല്ലി ചെല്ല്. എല്ലാം എടുത്തു വെക്കണ്ട, നമുക്ക് വൈകിട്ടത്തേക്ക് വേണ്ടേ? എന്റെ അമ്മേ, അത് ഞാത്തോണ്ട്. ഇതൊക്കെ വാങ്ങിയ കാശ് എങ്ങനെ കൊടുക്കുന്ന ഞാൻ ആലോചിക്കുന്നത്. എന്നാലും ആ കണ്ണിച്ചോര ഇല്ലാത്തവന് 500 രൂപ പോലും കൊടുത്തു വിട്ടില്ലല്ലോ മോളെ. ഇങ്ങനെ കരയിൽ എത്തട്ടെ, ഞാൻ വിളിക്കുന്നുണ്ട്. ആ അച്ഛാ, അവരെ വിളിക്ക്, ഭക്ഷണം റെഡിയായി. എന്തൊരു ആർപ്പാടാ ഇത്! ഞാൻ ഇത്രയും ഭക്ഷണം എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. എന്താ ആലോചിക്കുന്നത്? ഭക്ഷണം കഴിക്കുമ്പോ മുത്താക്ക മാറ്റേണ്ടി വരും, മുഖം കാണും, ഒക്കെ പൊളിയും. എന്തെങ്കിലും നമ്പർ ഇറക്കിയേ പറ്റൂ. എന്താ നോക്കി നിക്കുന്നേ? ഇരിക്കെ, ഭക്ഷണം കഴിക്ക. അത് ഇത്രയും ഭക്ഷണം ഇതിനു മുമ്പ് കണ്ടിട്ടില്ല, അതാണേ. അയ്യോ, ഇതിവിടെ പതിവാ, അല്ലാതെ നിങ്ങൾ വരുന്നത് കൊണ്ട് സ്പെഷ്യൽ ആയിട്ട് ഉണ്ടാക്കിയതൊന്നും അല്ല. ഇരിക്കേ. അയ്യോ, സവ്യ എന്താ ഇരിക്കാത്തത്? എനിക്കിപ്പോ ഭക്ഷണം വേണ്ട, ഉച്ചഭക്ഷണം ഇപ്പൊ കഴിക്കുന്ന ശീലമില്ല, വയറിന് ചെറിയ പ്രശ്നമുണ്ട്, അതിന്റെ ചികിത്സയിലാ. അയ്യോ, വളരെ സന്തോഷം. എന്നാ ഫൈസൽ എടുക്കാം. വളരെ ഞാൻ കഴിക്കുന്നത് കുബൂസ്, ഇവിടെ
ഇങ്ങനെ പോയാ എവിടെ ചെന്ന് അവസാനിക്കും? കുറച്ച് കറിയും കൂടി ഇങ്ങോട്ട് ഒഴിക്കുമോളെ. ആ മതി മതി. ഇവിടെ വെച്ച് തുറക്കാം, ഇവിടെ ആരും വരില്ല. എങ്കിലും നീ ആരെങ്കിലും വരുന്നുണ്ടോ നോക്ക്, അതൊക്കെ ഞാൻ ഏറ്റു. നിങ്ങൾ പെട്ടെന്ന് പാസ്പോർട്ട് ഉണ്ടോ നോക്ക്. അച്ഛൻ്റെ പാസ്പോർട്ട് കിട്ടി. അപ്പോ സുഭാഷിലേച്ചൻ വിദേശത്തല്ലേ ഉള്ളത്? കാണിച്ചേ. ഈ പാസ്പോർട്ട് എക്സ്പയർ ആയിട്ട് വർഷങ്ങളായി. നിന്റെ അച്ഛൻ ഗൾഫിലാണെന്ന് നിന്റെ അമ്മ കള്ളം പറഞ്ഞതാ. എനിക്കിത് വിശ്വസിക്കാൻ പറ്റുന്നില്ല. വിശ്വസിക്കണം, അതിനുള്ള തെളിവാണ് ഈ പാസ്പോർട്ട്. നിന്റെ അച്ഛൻ വിദേശത്ത് പോയിട്ട് പോലും ഇല്ല. പോയിട്ടുണ്ടെങ്കിൽ ഇതിൽ അവിടുത്തെ സ്റ്റാമ്പ് പതിച്ചേനെ. അപ്പൊ എന്തിനാ അമ്മ എന്നോട് കള്ളം പറഞ്ഞേ? എളേമ മാത്രമല്ലല്ലോ കള്ളം പറഞ്ഞത്, ഇവിടെയുള്ള എല്ലാരും അങ്ങനെ തന്നെയല്ലേ പറഞ്ഞത്. എന്നെ ഫോണിൽ വിളിച്ചതും ഗിഫ്റ്റ് കൊടുത്തു വിട്ടതും അച്ഛൻ തന്നെയല്ലേ? ഇന്ത്യയെ തന്നെ എവിടെയെങ്കിലും കാണും, അവിടുന്ന് വിളിക്കുന്നതായിരിക്കും. നെറ്റ് കോൾ ആയതിനാൽ യഥാർത്ഥ നമ്പർ അറിയില്ലല്ലോ. അച്ഛൻ എന്തിനാ കള്ളം പറയുന്നത്? ഇന്ത്യയിലുണ്ടെന്ന് പറഞ്ഞാൽ എന്താ കുഴപ്പം? അപ്പോ വിളിക്കുന്നത് ഇളയച്ഛനല്ലെന്ന് ഉറപ്പിക്കാം. വിളിക്കുന്നത് മറ്റാരും ആണ്. ഇവിടെയുള്ള എല്ലാരും പ്ലാൻ ചെയ്ത് നമ്മളെ പറ്റിക്കുക. നിന്റെ അച്ഛൻ എന്ന് പറഞ്ഞ് വിളിക്കുന്നത് മറ്റാരും ആണ്. എനിക്കൊരു നിഷ്കളങ്കനായ പാവത്തിന് സംശയമുണ്ട്. ആരാ? എന്റെ അച്ഛനെ തന്നെ. ഗിഫ്റ്റുമായി ഗൾഫുകാരനെന്ന് കള്ളം പറഞ്ഞാല് അച്ഛന്റെ ഫ്രണ്ടായിരിക്കുന്നല്ലേ നിങ്ങൾ പറഞ്ഞത്? അതെ. അതുകൊണ്ട് ഈ കള്ളക്കളിയുടെ സൂത്രധാരൻ എന്റെ അച്ഛൻ തന്നെയായിരിക്കും. തന്ത്രപരമായി നമുക്കിത് കണ്ടുപിടിക്കണം. എന്റെ അച്ഛാ, എന്റെ അടുത്ത് ഇതൊന്നും നടക്കില്ല കേട്ടോ. ഞാൻ പിടി കൂടിയിരിക്കും. ഒക്കെ കണ്ടും മനസ്സിലാക്കിയും തൃപ്തിയായില്ലേ? ഇനി പൊക്കൂടെ. എടാ, കാര്യങ്ങൾ എങ്ങനെയൊക്കെയാണെങ്കിലും പോകാൻ മനസ്സ് വരുന്നില്ലേ? വർഷങ്ങൾക്ക് ശേഷം ഭാര്യ വീട്ടിൽ വന്നതല്ലേ, നാളെ പോയാ പോരെ. എടം, ഒറ്റ വീക്ക് വെച്ചിരുന്നേ, ഇനി ഇവിടെ താമസിച്ച എല്ലാം കുളമാവില്ലേ? നമുക്ക് പിന്നീട് ഒരു ദിവസം വരാം. അതെ, ഞങ്ങൾ ഇറങ്ങട്ടെ. അല്ല, നാളെ പോയാ പോരെ. അയ്യോ, അത് പോരാ. ഗൾഫിലേക്ക് പോകുന്നതിന് മുമ്പ് ഞങ്ങൾ ഒരിക്കൽ കൂടി വരാം. സഹദേവന് കൊടുക്കാൻ എന്തെങ്കിലും ഉണ്ടാക്കി വെച്ചേര്. ഓ, പിന്നെ കടലിൽ നങ്കൂരം ഇട്ടിരിക്കുന്നവൻ എന്തു കൊടുക്കാന്. അതെ, ആ ആവശ്യത്തിനായിട്ട് വരികയൊന്നും വേണ്ട. ഞങ്ങൾ ഇറങ്ങട്ടെ. ആ ശരി. വിട്ടിട്ട് പോകാൻ തോന്നുന്നില്ലല്ലോ എന്റെ ഭഗവാനെ. പോകുന്നതിന് മുമ്പ് ഒരാഗ്രഹമുണ്ട്. സഫിയയുടെ മുഖം ഒന്ന് കണ്ടാ കൊള്ളാന്നുണ്ട്. ആ
ശരിയാ, മുഖം കാണിക്കുന്നോണ്ട് എന്താ പ്രശ്നം? ഇങ്ങനെ ഒരു സ്ത്രീയെ ഞാൻ ആദ്യമായിട്ട് കാണുക. ഇവള് മുഖം കാണിക്കാറില്ല ആരുടെ മുന്നിലും, എന്റെ മുന്നിലേ കാണിക്കാറുള്ളൂ. സഫിയ വാ. പോട്ടെ. ശരി. ഏറെ പ്രതീക്ഷയോടെ കാത്തിരുന്നതാ. കടം വാങ്ങിച്ച് വെച്ചുണ്ടാക്കിയതൊക്കെ മിച്ചം. ഫോൺ വിളിച്ച് അവനെ രണ്ട് തെറി പറയാൻ പറ്റുന്നില്ലല്ലോ എന്റെ ഭഗവാനെ. മറന്നു അച്ഛൻ, കഴിഞ്ഞ ആഴ്ച അച്ഛൻ എന്നെ വിളിച്ചിട്ടില്ല. എളേച്ചൻ ജോലി തിരക്കിലായിരിക്കും, അതാ വിളിക്കാത്തത്. അല്ല, അച്ഛൻ എന്നെ മറന്നു, എന്നോടൊരു സ്നേഹവുമില്ല. അങ്ങനെ പറയാതറ. സ്നേഹം ഇല്ലാത്തോണ്ടാണോ ഫ്രണ്ടിന്റെ കയ്യിൽ നിന്റെ അച്ഛൻ സാധനങ്ങളൊക്കെ കൊടുത്തുവിട്ടത്? എന്നാലും കൊറേയായി അച്ഛൻ എന്നെ വിളിച്ചിട്ട്. ദേ, ഇന്നും വിളിക്കേണ്ട സമയമായി, അച്ഛൻ വിളിച്ചിട്ടില്ല. അച്ഛൻ എന്നെ മറന്നു. എടാ, മറക്കാനോ? നീ അവന്റെ ജീവനാ. നീ നോക്കിക്കോ, അവൻ ഇപ്പൊ തന്നെ നിന്നെ വിളിക്കും, എനിക്ക് ഉറപ്പുണ്ട്. എനിക്ക് ഉറപ്പുണ്ട് അവൻ വിളിച്ചിരിക്കും. നീ വിഷമിക്കാതെ. അരിഞ്ചേട്ടാ, ഇപ്പൊ കോള് പ്രതീക്ഷിക്കാം. സുഭാഷ് ഇളയച്ചന്റെ പേരില് അച്ഛനാണോ ഫോൺ ചെയ്യുന്നെന്ന് ഇപ്പൊ അറിയാം. ചേച്ചി, കമോൺ. നെറ്റ് കോള് വിളിക്കാം. സ്മൃതി, ഹലോ. സ്മൃതി, ഇത് ഞാൻ സൂരജ. സുഭാഷ് വിളിക്കാത്തതിൽ ആര്യന് സങ്കടമുണ്ട്. നീ അവനെ ഒന്ന് വിളിക്ക്, സുഭാഷ് വിളിക്കുന്നു എന്ന് പറ. ആരാ മോളെ? സൂരജേട്ടന്, സുഭാഷിന്റെ പേര് വിളിക്കുന്നതാ. മോനെ, ആര്യ, ദേ അച്ഛൻ വിളിക്കുന്നു. അച്ഛനായിരിക്കോ? സുഭാഷേ, മോൻ വന്നേ, ഞാൻ കൊടുക്കാം. ഹലോ. ആ, ഇന്നെന്താ ശബ്ദത്തിനൊരു ഉഷാറില്ലായ്മ? എന്താ സുഖമില്ലേ? ഏയ്, അസുഖമൊന്നുമില്ല. ഞാൻ വിളിക്കാത്തതിൽ നിനക്ക് വിഷമമൊന്നും വേണ്ട, ജോലി തിരക്കായിരുന്നു. ആ പിന്നെ, ഞാൻ എന്റെ ഫ്രണ്ടിന്റെ കയ്യിൽ കൊടുത്തുവിട്ട സാധനങ്ങളൊക്കെ നിനക്ക് ഇഷ്ടമായോ? ആ, ഇഷ്ടമായി. ഓ, സന്തോഷം. നിനക്ക് ഇന്നൊരു മൂടില്ലാന്ന് എനിക്ക് മനസ്സിലായി. അല്ലെങ്കിൽ നീ ഇങ്ങനെയല്ലല്ലോ സംസാരിക്കുക. എന്തോ പ്രശ്നമുണ്ട്. അച്ഛൻ വരാത്ത സങ്കടമാണെങ്കിൽ അതൊന്നും വേണ്ട. അച്ഛൻ പെട്ടെന്ന് തന്നെ വരാം. എപ്പോഴെന്നൊന്നും പറയുന്നില്ല, അതൊരു സർപ്രൈസ് ആയിരിക്കും. ആ, എടാ, മാനേജർ വിളിക്കുന്നുണ്ട്, ഞാൻ നിന്നെ പിന്നെ വിളിക്കാം. ആ, ഓക്കെ. Thank you.
അത് കള്ളത്തരം പിടിച്ചു. അല്ല, അത് പിന്നെ ഇക്കാര്യം ആരോടും പറയരുതെന്നല്ലേ? ഇത് പറഞ്ഞിരിക്കും. ഞങ്ങൾ സിഐഡികളോടാണോ കളി? ധീരവേ, എന്താ മോനെ നിനക്കൊരു വിഷമം? ഇത്ര നാളും അച്ഛൻ വിളിക്കുന്നില്ലെന്നായിരുന്നല്ലോ പരാതി. ഇപ്പൊ അച്ഛൻ വിളിച്ചില്ലേ? എന്നിട്ടെന്താ മോന്റെ മുഖത്തൊരു തെളിച്ചില്ലാത്തെ? അത് സുഭാഷ് വരാത്തന്റെ വിഷമാ അല്ലട മോനെ. ലീവ് കിട്ടി ഉടനെ അവൻ വരില്ലേ? വന്നാ പിന്നെ അവനെ തിരിച്ചു വിടണ്ട അല്ലേ സ്മൃതി? കണ്ടുപിടിച്ചേ, കള്ളത്തരം കണ്ടുപിടിച്ചു. ആരുടെ കള്ളത്തരം കണ്ടുപിടിച്ചത്? മീനാക്ഷി, നീ എന്തെങ്കിലും കള്ളത്തരം കാണിച്ചോ? ഏയ് ഇല്ലമ്മ, തെരുവിലെ തുണി വിറ്റത് പറയാനാണോ ഇനി പരിപാടി? മീനാക്ഷി അളിയമ്മയുടെ മാത്രമല്ല, ഇവിടുത്തെ എല്ലാരും ചേർന്ന് നടത്തിയ കള്ളത്തരമാണ് കണ്ടുപിടിച്ചത്. സിഐഡി ധീരവിന്റെ നേതൃത്വത്തിലാ കള്ളത്തരങ്ങൾ കണ്ടുപിടിച്ചത്. ആര്യ, നമ്മൾ ഉദ്ദേശിച്ച പോലെ തന്നെയാ കാര്യങ്ങൾ. ഇപ്പൊ നിന്നെ ഫോൺ ചെയ്തതേ നിന്റെ അച്ഛനല്ല, സൂരജ് വല്യച്ഛനാ. എല്ലാരും കൂടെ ചേർന്ന് എന്നെ പറ്റിക്കായിരുന്നല്ലേ? എന്റെ അച്ഛൻ ഗൾഫിലാന്ന് പറഞ്ഞ് മോനെ, അത് വേണ്ട അമ്മൂമ്മേ, ഇനിയും കള്ളം പറയണ്ട. ഒക്കെ എനിക്ക് മനസ്സിലായി. ഇത് അച്ഛന്റെ പാസ്പോർട്ടാ. അച്ഛൻ ഗൾഫിലല്ലാന്നുള്ളതിന് ഇതിൽ പരെ എന്ത് തെളിവാ വേണ്ടത്? പാസ്പോർട്ട് ബ്യൂട്ടി പാർലറിൽ എളേമ ഒളിപ്പിച്ചു വച്ചിരിക്കുകയായിരുന്നു. ഞങ്ങൾ അത് കൈക്കലാക്കി. എടാ, അന്യന്റെ സാധനങ്ങൾ ചോദിക്കാതെ എടുക്കാൻ പാടില്ലെന്ന് അറിയില്ലേ? ഇമ്പോർട്ടന്റ് ഡോക്യുമെന്റ്സ് വെച്ച് കുട്ടികൾ കളിക്കാൻ പാടില്ല. അപ്പൊ നിങ്ങൾക്ക് കള്ളത്തരം പറയാം, ഞങ്ങളത് കണ്ടെത്താൻ പാടില്ല. ആരാ മക്കളെ കള്ളതാന്ന് പറഞ്ഞത്? ഈ പാസ്പോർട്ട്. വേണ്ട അമ്മൂമ്മേ, ഒക്കെ എനിക്ക് മനസ്സിലായി. ഇനിയും കള്ളം പറയാൻ നോക്കണ്ട. അച്ഛന്റെ അടുത്തുനിന്ന് വന്ന സുഹൃത്തെന്ന് പറഞ്ഞ ആളെ നിങ്ങൾ എല്ലാരും കൂടെ ഏർപ്പാടാക്കിയതല്ലേ? അതൊക്കെ സഹിക്കാം. അച്ഛനെന്ന് പറഞ്ഞ് സൂരജ് വലിയച്ഛൻ എന്നെ വിളിച്ച് വിഡ്ഢിയാക്കി. അതെനിക്ക് സഹിക്കാവുന്നതിനപ്പുറമായിരുന്നു. അവനിനി അവന്റെ ചോദ്യങ്ങൾ ആവർത്തിക്കും. അവന്റെ അച്ഛൻ എവിടെ ഉണ്ടെന്ന് അറിയുന്നത് വരെ. വാശികേറി അവൻ ധ്യാനോട് സത്യം പറയുന്നാണോ? നിന്റെ അച്ഛൻ എവിടെയോ ജീവിച്ചിരിപ്പുണ്ട് മോനെ. അവൻ വരും.